കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു ധീര സഖാവ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായതുപോലെ, ഇതാ എറണാകുളം മഹാരാജാസ് കോളേജിൽ പരീക്ഷ എഴുതാത്ത മറ്റൊരു ധീര സഖാവ്, അതും എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, പാസ്സായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ന്യൂസ് ചാനലുകൾ ഈ സഖാവിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി സഹിതം വാർത്തകൾ അടിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയതാണ്, സാങ്കേതികമായ പിഴവാണെന്നും സഖാവ് പരീക്ഷ എഴുതിയിട്ടില്ല, എഴുതാത്ത സഖാവ് എങ്ങനെയോ പാസ്സായി പോയതാണ് എന്നുമാണ് സംഘടനയുടെ വിശദീകരണം. ഇതിനാണ് നമ്മൾ മഹാത്ഭുതം എന്ന് പറയുന്നത്. കാരണം പരീക്ഷ എഴുതാത്തവൻ പാസ്സാവും, കൂടുതൽ മാർക്ക് കിട്ടിയവൻ തോറ്റുപോകും. എന്താണ് ഇൻഡെക്സ് സ്കോറ് കൂടുതൽ ആളുകൾ, പാർട്ടി സഖാവിൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് മുൻഗണന കിട്ടും. പ്രിയ വർഗീസിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്ത, എസ് എഫ് ഐ കാരിയായ വേറൊരു സഖാവ് മഹാരാജാസ് കോളേജിൽ നിന്ന് തന്നെ എം എ മലയാളം പാസ്സായതാണ്. അവർ അട്ടപ്പാടി ഗവൺമെൻറ് കോളേജിൽ വ്യാജരേഖ ഹാജരാക്കി ജോലിക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. രണ്ട് കോളേജുകളിൽ അവർ ഓരോ വർഷം വീതം ഗസ്റ്റ് ലെക്ചറായിട്ട് പ്രവർത്തിച്ചു. ഈ വ്യാജരേഖയുടെ ബലത്തിൽ ഇവ അട്ടപ്പാടിയിൽ ചെന്നപ്പോൾ അവർക്ക് എന്തോ സംശയം തോന്നി, അത് പോലീസിൽ അറിയിച്ചു, ആകെ പ്രശ്നമായി. ആ സഖാവും മഹാരാജാസ് കോളേജിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ അംഗീകാരം കൊടുക്കാനായിട്ട് സംഘടനാ സംവിധാനമുണ്ട്. ഇതിനൊക്കെ അനുകൂലിച്ചുകൊണ്ട് ക്യാപ്സൂളുകൾ നിരന്തരമായിട്ട് പുറപ്പെടുന്നുണ്ട്. ന്യായീകരണ തൊഴിലാളികൾ വേറെയുണ്ട്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ തനി ബൂർഷ്വാ പരിപാടിയാണ്. വിപ്ലവകാരികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിപ്ലവകാരികൾക്ക് പരീക്ഷയിൽ ഒരു കാലത്തും ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് കോപ്പി അടിച്ച് പാസ്സാകുന്നതാണ് നല്ലത്. കോപ്പി അടിക്കാതെയും പാസ്സാകാം, കോപ്പി അടിച്ചിട്ടും പാസ്സാകാം, പരീക്ഷ എഴുതാതെയും പാസ്സാകാം എന്നൊരു നിലയിലേക്ക് വിപ്ലവ പ്രവർത്തനം വിജയിച്ചിരിക്കുകയാണ്. സഖാവ് ശിവരഞ്ജിത്തിനെയും ഓർമ്മയില്ല, അദ്ദേഹമാണ് പി എസ് സി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജോലി സംഘടിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധീര സഖാക്കളെക്കൊണ്ട് നമ്മുടെ വിപ്ലവ കേരളം സമ്പന്നമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാരണഭൂതൻ എന്ന് വിളിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തെ ജൈവ ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിച്ച ആളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇങ്ങനെയുള്ള വിശേഷണ പദങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകാൻ കഴിഞ്ഞത്. കാര്യം ഒരു കോളേജിൽ കുറച്ചാൾ പഠിപ്പിച്ചാണ്, വൈസ് പ്രിൻസിപ്പൾ വരെ ആയതാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റുമുണ്ട് എങ്കിലും മന്ത്രിയാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ജൈവ ബുദ്ധിജീവി അല്ലെങ്കിൽ കാരണഭൂതൻ എന്നൊക്കെ ഇടക്കിടയ്ക്ക് വിശേഷിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കൈമണിക്കാരുടെ, കർണേജപന്മാരുടെ തോളിൽ കയറി നിന്ന് ചെവി തിന്നുന്നവരുടെ ഒരു സാമ്രാജ്യമായിട്ട് നമ്മുടെ വിപ്ലവ കേരളം മാറിയിരിക്കുകയാണ്. ഇതിനൊക്കെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തുള്ള നവോത്ഥാനം ഇതാണ്. അതുകൊണ്ട് എനിക്കിതിൽ യാതൊരു അത്ഭുതം തോന്നുന്നില്ല. പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജിനെ പറ്റി പറഞ്ഞാൽ അവിടെ നിരന്തരമായ സംഘർഷവും സംഘടനവും അതുപോലെ ഇതുപോലെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ച പോലെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ അവിടെ നടന്നാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കത്തിച്ചവൻ്റെ പേരിൽ വല്ല നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായില്ല. അവരെ പ്രേരിപ്പിച്ച് പ്രചോദിപ്പിച്ച് ഈ വിപ്ലവ പ്രവർത്തനത്തിന് സജ്ജരാക്കിയ അധ്യാപക ശ്രേഷ്ഠന്മാരുടെ പേരിൽ വല്ല നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായില്ല. കാരണം അവരൊക്കെ എ കെ ജി സി ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ്. ആ സംഘടനക്കാരാണ് ഈ വിദ്യാഭ്യാസ രംഗം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ കോളേജുകളിൽ എ കെ പി സി ടി എന്ന സംഘടനയും ഗവൺമെൻറ് കോളേജുകളിൽ എ കെ ജി സി ടി എന്ന സംഘടനയുമാണ് നടുതാകത്ത് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലാണെങ്കിൽ മിക്കവാറും എല്ലാ അധ്യാപകരും ഈ സംഘടനയിലെ അംഗങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പുള്ളതുകൊണ്ടല്ല, ആ സംഘടനയിൽ അംഗത്വം കൊടുക്കാതെ ആർക്കും അവിടെ അധ്യാപകനായി തുടരാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഏതാനും അധ്യാപകരാണ് ഈ കോളേജ് മൊത്തമായിട്ട് ചില്ലറയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്ന എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഇവരാണ്. ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2017 എം എ മലയാളത്തിന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, ആ പയ്യൻ്റെ പേര് ജിനുമോൻ എന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിനുമോൻ പി എസ് എന്നാണ് മുഴുവൻ പേര്. ഇയാൾ ആലപ്പുഴ ജില്ലയിലെ കളവംകോടം സ്വദേശിയാണ്. വളരെ ദരിദ്ര കുടുംബാംഗമാണ്, ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. അമ്മയും അച്ഛനൊക്കെ ഏതാണ്ട് കൂലിപ്പണി ചെയ്ത് ആണ് കുടുംബം പുലർത്തുന്നത്. ഇദ്ദേഹം പഠിക്കാൻ വളരെ സമർത്ഥനാണ്. മലയാളം ബി എക്ക് മഹാരാജാസ് കോളേജിൽ തന്നെ പഠിച്ചതാണ്. ആ കോളേജിലെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയാണ് ബി എ പരീക്ഷ പാസ്സായത്. അവിടെ തന്നെ എം എക്ക് ചേർന്നു. ആ കോളേജിലെ രണ്ട് പരിശ്രമശാലികളായ അല്ലെങ്കിൽ പരാക്രമശാലികളായ രണ്ട് അധ്യാപികമാർ, അവർ അധ്യാപികമാരെന്നല്ല വിളിക്കേണ്ടത്,
മലയാള ഭാഷയിൽ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചാൽ രക്തരക്ഷസുകളെന്നോ യക്ഷികളെന്നോ മറ്റോ വിളിക്കാം. ശരിക്കും ആ വാക്കിലൊന്നും ഇവരുടെ പ്രതിഭ ഒതുങ്ങുകയില്ല എന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് അധ്യാപികമാർക്ക് ഈ ചെറുപ്പക്കാരനോട് എന്തോ കാരണത്താൽ ഒരു അനിഷ്ടം തോന്നി എന്ന് മാത്രമല്ല, ഇതിലൊരു അധ്യാപിക, അവരുടെ പേര് ജൂലിയ ഡേവിഡ് എന്നാണ്, ആ കോളേജിൽ സാമാന്യമായ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് ആ കോളിജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു. അവരുടെ പേരിൽ അന്വേഷണം ഉണ്ടായി. അന്വേഷണത്തിൽ വന്ന ഉദ്യോഗസ്ഥരെ ഈ നേരത്തെ പറഞ്ഞ ഭീകര സംഘടനയിൽപ്പെട്ട ചില അധ്യാപകന്മാർ കൂടി ആ ഓഫീസിൽ തടഞ്ഞു വെച്ചു. അയാളെ ഭീഷണിപ്പെടുത്തി, താൻ അന്വേഷണം നടത്തിയ മുട്ടുകൽ എല്ലുപിടിക്കും എന്ന് പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥൻ വരണ്ടുപോയി. അയാൾ ഈ വിവരം മേലധികാര സ്ഥാനത്തേക്ക് അറിയിച്ചിട്ട് കോളേജിൽ നിന്ന് വിട്ടുപോയി. അതിൻ്റെ പേരിൽ വേറെ അന്വേഷണം ഉണ്ടായി. അപ്പോൾ മറ്റേ അധ്യാപികയും, അപ്പോൾ ഈ അധ്യാപികയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലത്തെ SFI ഒപ്പുശേഖരണം നടത്തി. ഇവർ വളരെ പ്രഗത്ഭയായ ഒരു അധ്യാപികയാണെന്നും ഇങ്ങനെയുള്ള മഹതികളുടെ പേരിൽ യാതൊരു അന്വേഷണവും നടത്താൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷേ അന്ന് കഷ്ടകാലത്തിന് ഉമ്മൻചാണ്ടിയുടെ ഭരണമാണ്, 2015 ഉമ്മൻചാണ്ടി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരിക്കും ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം മുറ പോലെ നടന്നു. പക്ഷേ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഗവൺമെൻറ് മാറി. അങ്ങനെയൊക്കെ ഈ അധ്യാപികയ്ക്ക് വേണ്ടി ഒപ്പുശേഖരണം നടത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. കാരണം ഇവരാൾ ശരിയല്ലെന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെ തുടർന്ന് ഇയാൾ MA ചേർന്നപ്പോൾ ഈ പയ്യൻ്റെ പേരിൽ 2015-17 കാലത്ത് ഇവനെ അധ്യാപികമാർ ഭീഷണിപ്പെടുത്തി. ഒന്ന് ജൂലിയ ഡേവിഡ്, മറ്റത് സുമി ജോയി എന്ന് പറഞ്ഞ മഹതിയാണ്. ഈ രണ്ട് മഹതികളും ചേർന്ന് ഈ പയ്യനെ ഭീഷണിപ്പെടുത്തി, നീ ഇവിടുന്ന് ഒരു നടക്ക് MA പാസ്സായി പോവുകയില്ല, നിന്നെ ഞങ്ങൾ പരീക്ഷയ്ക്ക് തോൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ച് തോൽപ്പിക്കാൻ പറ്റും, കാരണം ഓട്ടോണമസ് കോളേജാണ്. ആ പയ്യൻ അതിനെക്കുറിച്ച് പ്രിൻസിപ്പളിന് പരാതി കൊടുത്തു, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുത്തു. രണ്ടുപേരും പറഞ്ഞു, ഈ അങ്ങനൊന്നും ഒരു അധ്യാപകയെ ഒരിക്കലും ചെയ്യുകയില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഏതായാലും പ്രിൻസിപ്പൾ ആ പരാതി സൂക്ഷിച്ചു വെച്ചു. ആ റിസൾട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ജൂലിയ ഡേവിഡ് പഠിപ്പിച്ചിരുന്ന പേപ്പറിലും അതുപോലെ സുമി ജോയി പഠിപ്പിച്ചിരുന്ന പേപ്പറിനും പയ്യന് ഏറ്റവും കുറഞ്ഞ മാർക്കാണ് കിട്ടിയത്. മറ്റെല്ലാത്തിനും വളരെ ഉയർന്ന മാർക്കാണ്. ഒന്ന് പ്രാചീന സാഹിത്യവും മറ്റത് ഭാഷാശാസ്ത്രവുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഈ രണ്ട് പേപ്പറിന് മാത്രം ഡിജിറ്റ് മാർക്കാണ്, മറ്റേതെല്ലാം ഉയർന്ന മാർക്കാണ്. വിദ്യാർത്ഥി ഉടനെ തന്നെ എന്താണ് റീവാല്യൂഷൻ കൊടുത്തു. റീവാല്യൂഷനിൽ ഇയാൾക്ക് മറ്റെല്ലാ പേപ്പറും കിട്ടിയ നിരക്കിൽ തന്നെ ഇതിനും മാർക്ക് കിട്ടി. അതേ തുടർന്ന് വിദ്യാർത്ഥി പ്രിൻസിപ്പളിന് പരാതി കൊടുത്തു, ഡയറക്ടർക്ക് പരാതി കൊടുത്തു, യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുത്തു. സംഗതി ചൂടായി. തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷണത്തിന് ഉത്തരവായി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അധ്യാപികമാർ ഇയാൾക്ക് മാർക്ക് മനഃപൂർവ്വം കുറച്ചിട്ടതാണ് എന്ന് കണ്ടെത്തി. അവരുടെ പേരിൽ നടപടിക്ക് ശുപാർശ ചെയ്തു. പക്ഷേ നടപടിയൊന്നും എടുക്കില്ല. കാരണം എന്താ? AKGCT എന്ന് പറഞ്ഞ ഭീകര സംഘടനയിലെ പ്രധാന പ്രവർത്തകരാണ്, അതിൻ്റെ നേതാക്കികളാണ് ഇവർ രണ്ടുപേരും. ഇവരുടെ പേരിൽ നടപടിയെടുക്കാൻ പറ്റുമോ? നല്ല കാര്യം. അതുകൊണ്ട് ഒരു നടപടി എടുത്തില്ല. ഇവരെ കോളേജിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. അവർ ട്രൈബ്യൂണലിൽ പോയിട്ട് സ്റ്റേ മേടിച്ചു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടുപേരും ഇപ്പോഴും ആ മഹാരാജ് കോളേജിനെ ധന്യമാക്കിക്കൊണ്ട് അവിടെ തന്നെ തുടരുന്നുണ്ട്. ഈ സുമി ജോയി എന്ന് പറഞ്ഞത് കേരളത്തിലെ എല്ലാ എന്താണ് ധാർമ്മിക അപഭ്രംശങ്ങൾക്കുമെതിരെ തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രാധിപരുടെ ഭാര്യയും കൂടിയാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. എന്നിട്ട് അവർ രണ്ടുപേരും ഇപ്പോൾ തുടരുന്നു. ഈ വിദ്യാർത്ഥി നല്ല നിലയിൽ പരീക്ഷ പാസ്സായി, കോളേജിൽ നിന്ന് പോയി, 1-ാം റാങ്ക് പാസ്സായി. കാരണം എന്ന് വെച്ചാൽ ഇനി മേലിൽ ഇയാളുടെ ഒരു പേപ്പറും ഇവളുമാർ നോക്കരുത് എന്നൊരു ഉത്തരവ് ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ പാസ്സാക്കി. ഗവൺമെൻറ് സെക്രട്ടറിയുടെ ഭാഗത്തു അതുപോലെ ഒരു നീക്കമുണ്ടായി. അതുകൊണ്ട് മാത്രം ചെറുപ്പക്കാരൻ്റെ രക്ഷപ്പെട്ടു. മാത്രമല്ല, അന്ന് ബീന ടീച്ചറാണ് പ്രിൻസിപ്പൾ, അവരെയാണ് കസേര കത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കാത്തതുകൊണ്ടാണ് കസേര കത്തിക്കൽ പോലെയുള്ള സംഭവങ്ങൾ പോലും ഉണ്ടായത്. കസേര കത്തിച്ച SFI അതിന് ചൂട്ടുപിടിച്ചത് അല്ലെങ്കിൽ തീ പകർന്നു കൊടുത്തത് AKGCT എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനയുടെ അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ പ്രവർത്തകരായിട്ടുള്ള അധ്യാപക സ്ഥാന വ്യഭിചാരികളാണ്. മലയാളത്തിൽ സഭ്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ ഒരു സങ്കല്പമുണ്ട്, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ആ വാക്കൊന്നും ഉപയോഗിക്കാനുള്ള ഗുരു എന്ന് പോയിട്ട് ലഘു എന്ന് പോലും പറയാൻ കൊള്ളാത്ത ആഭാസന്മാരാണ് ഇപ്പോൾ അധ്യാപകരായിട്ട് നടക്കുന്നത്. എവനെയൊക്കെ കവളം മടൽ വെട്ടി അടിക്കാൻ ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഒരു വെല്ലുവിളി. അതുകൊണ്ടാണ് ആർഷോയെ പോലുള്ള ക്രിമിനലുകൾക്ക് ഈ SFI പോലുള്ള സംഘടനകളുടെ സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയുന്നത്. ഇവൻ ജയിലിൽ കിടന്ന കാലത്താണ് ഈ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്ക് തെറ്റുപറ്റി, കോളേജിന് തെറ്റുപറ്റി, കൺട്രോളർക്ക് തെറ്റുപറ്റി, രജിസ്ട്രാർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സൂൾ നിർമ്മാതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ അതുകൊണ്ടാണ് എന്താണ് മുഖ്യമന്ത്രിയുടെ മകൻ മാറി വാനിയോസിൽ പഠിച്ചത്, പിന്നീട് ബർമിംഗ്ഹാമിൽ പോകേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് മഹാരാജ് കോളേജിൽ പഠിക്കാഞ്ഞ്? എന്തുകൊണ്ടാണ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കാഞ്ഞ്?
എന്തുകൊണ്ടാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കാത്തത്? അവിടെ പഠിച്ചാൽ ഒന്നും പഠിക്കുകയില്ല, കത്തിക്കുത്തു മാത്രമേ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ കരക്കാരുടെ ഇന്ന് തല്ലുകൊണ്ട് ചാകുന്ന വിദ്യ മാത്രമേ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ വിദ്യാർത്ഥി രംഗത്തും അതുപോലെയുള്ള അതിനേക്കാൾ വൃത്തികെട്ടവന്മാർ, അതിനേക്കാൾ ആഭാസന്മാർ അവർ അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിനൊക്കെ ചൂട്ടുപിടിക്കാനായിട്ട് നമ്മുടെ മഹതിയായ ജൈവബുദ്ധിജീവി ബിന്ദു ടീച്ചർ നായകസ്ഥാനത്ത് പ്രവർത്തിക്കും. പിന്നെ എങ്ങനെ ശരിയാവും? പിന്നെ എങ്ങനെ മോശം വരും? യാതൊരു മോശവും വരാൻ പോകുന്നില്ല. ഇതിലും വലിയ വിപ്ലവം നമ്മൾ അടുത്ത ദിവസം പ്രതീക്ഷിക്കാം. ലാൽസലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.